ഹായ് ഹലോ, നമുക്കിന്ന് വെളുത്തുള്ളി അച്ചാറുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു അര കിലോ വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്തതാണിത്. ഞാൻ മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ആ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് ചേർത്തെടുത്തത്. ഒരു രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്തു. ഒരു രണ്ട് തണ്ട് കറിവേപ്പില. അപ്പോൾ അതായത് ഇതിൻ്റെ പച്ചച്ചുവൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം വഴറ്റി കൊടുക്കണം. ഞാനിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ദാ നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക്, അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണിത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് അധികം ഉപ്പ് നിന്നോട്ടെ. അച്ചാറിന് കുറച്ച് ഉപ്പ് അധികം ആണ് ടേസ്റ്റ്. ഇനി ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. വിനാഗിരി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ഗ്രേവിക്കനുസരിച്ചും ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വിനാഗിരിയുടെ ആവശ്യമുണ്ട്. അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തള വരുമ്പോൾ നമുക്ക് ഓഫാക്കിയെടുക്കാം. അപ്പോൾ ഈ അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മൈ ചാനൽ ഫെല്ലോസ് കിച്ചൺ. ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ഒരു അര ടീസ്പൂണുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ കഷ്ണം, ഏറിപ്പോവരുത്. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.